സംസ്കൃതിയുടെ യു ജി സി നെറ്റ് പേപ്പർ 1 പി വൈ ക്യു സെക്ഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഗുഡ് ഈവനിംഗ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ പാർട്ട് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് ആണെന്ന്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സോ ഇ-വേസ്റ്റ് കമ്പോണൻസ് ആൻഡ് ദെയർ യൂസസ്. സോ ഇറ്റ്സ് മെർക്കുറി, ദെൻ പി സി ബി, ബ്രോമിനേറ്റ്, ഫ്ലെയിം റിട്ടാർഡേഴ്സ് ആൻഡ് പി വി സി. ഇതാണ് നമുക്ക് ഈ വേസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇതിന് അതിന്റെ ഓരോ യൂസസും, അപ്പൊ നമ്മൾ ഇതിനെ കറക്റ്റ് യൂസ് വെച്ച് മാച്ച് ചെയ്യണം. എപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ്, നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആൻസർ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നോ, കറക്റ്റ് ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ 4. ഓക്കെ, സോ മെർക്കുറി വി ക്യാൻ സി മെർക്കുറി ഇൻ ഫ്ലാറ്റ് സ്ക്രീൻ മോണിറ്റേഴ്സ്. നമ്മുടെ എൽ ഇ ഡി ടിയുടെ ഫ്ലാറ്റ് സ്ക്രീൻ മോണിറ്റേഴ്സിലാണ് ഏറ്റവും കൂടുതൽ മെർക്കുറി ഉള്ളത്. ഓക്കെ, ദെൻ പി സി ബി വി ആർ യൂസിങ് ഇൻ കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ പി സി ബി എന്തിലാണ് കാണുന്നത്, പി വി സി അതെന്താണ്, ഇതിന്റെ ജസ്റ്റ് മീനിങ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഇതിന്റെ ഇൻഡെപ്ത് യൂസസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു മാസ്റ്റർ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഒരു 2 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പി സി ബിയുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. സോ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പി സി ബി എന്തിലാണ് യൂസ് ചെയ്യുന്നത്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ദെൻ ബ്രോമിനേറ്റ്, ഫ്ലെയിം റിട്ടാർഡേഴ്സ്. ഇത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതെന്താണ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ PVC, ഇൻസുലേഷൻ പൈപ്സ്, ഇൻസുലേഷന്റെ പർപ്പസിലാണ് നമ്മൾ PVC യൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്, ഇതെന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. സോ നെക്സ്റ്റ് ഓൾസോ ഇറ്റ്സ് ദ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഹസാർഡസ് സബ്സ്റ്റൻസസ് ആൻഡ് അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ലിസ്റ്റ് 2 ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ലെഡ് PCB, അഗെയിൻ PCBയുടെ ബെൻസീൻ ആൻഡ് വിനൈൽ ക്ലോറൈഡ്. ഇത് ഓർത്തിരിക്കണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്യാം. ലെഡ് പെയിൻസിലാണ് കൂടുതലും നമുക്ക് ലെഡ് ഉള്ളത്. ആൻസറിലേക്ക് പോകാം. കറക്റ്റ് ആൻസർ ഇറ്റ്സ് 4. അതായത് ലെഡ് വി ആർ യൂസിങ് ഇൻ പെയിൻസ്. നമുക്കറിയാം ലെഡ് എന്ന് പറയുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലെഡിന്റെ എക്സ്പോഷർ മൂലം നമുക്ക് എന്താണ് ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ നമ്മളെ ആ ഹെൽത്ത് പ്രോബ്ലംസ് അഫക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യാം, നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി, ദെർബൈ ഇറ്റ് വിൽ അഫക്ട് അവർ ലങ്സ് ഓൾസോ. ഓക്കെ, ഓർത്തിരിക്കുക ലെഡ് എന്ന് പറഞ്ഞ് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് ആണ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന പെയിന്റുകളിലുണ്ടത്, ദെൻ റീസൈക്ലിംഗ് ആക്ടിവിറ്റീസിലുണ്ട്, മൈനിങ്, ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ PCB കപ്പാസിറ്റർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ബോർഡിലാണ് നമ്മൾ PCB കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബെൻസീൻ, നമ്മൾ പറയത്തില്ലേ ബെൻസീൻ ഗ്യാസ്, ബെൻസീൻ ഇതൊരു വാതകമാണ്. ഓക്കെ, ബെൻസീൻ ഗ്യാസിന്റെ എക്സ്പോഷർ മൂലവും നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, സോ ബെൻസീൻ ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസോലിൻ, ഏറ്റവും കൂടുതലുള്ള മേജർ പോർഷൻ നമുക്ക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഗ്യാസോലിൻ ആണ്. ഓക്കെ, ദെൻ അഗെയിൻ ലാസ്റ്റ് 1 ഈസ് വിനൈൽ ക്ലോറൈഡ്. വാട്ട് ഈസ് പോളി വിനൈൽ ക്ലോറൈഡ്? നമ്മുടെ PVC. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സിന്തറ്റിക് പോളിമർ ദാറ്റ് വി ആർ യൂസിങ് ഇൻ പൈപ്പ്. ദെൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇൻസുലേഷന് നമ്മൾ PVC യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഓരോ ഹസാർഡ സബ്സ്റ്റൻസും അതിന്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് എവിടെയാണ് കാണാറുള്ളതെന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി എക്സാം വ്യൂ പോയിന്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ, സോ ഇത് അഗെയിൻ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ഓൾസോ വി ഹാവ് 5 സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ വാഷിംഗ്ടൺ DC.
Then B, it is a joint initiative of France and India. Most of the participating countries are in the southern hemisphere. There are 121 signatory countries and mostly sunshine countries are participate ഇന്ത്യ. നമുക്ക് ഇത് ആദ്യം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കണം ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇറ്റ് ഈസ് എ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ബൈ ഫ്രാൻസ് ആൻഡ് ഇന്ത്യ. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടുതലും റിപ്പീറ്റേഷൻ വരാറുള്ളത്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ, ദെൻ സോ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ വാഷിംഗ്ടൺ ഡി സി. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ഇറ്റ്സ് ഗുർഗാം, ഹരിയാന. Then next is most of the participating countries are in the southern hemisphere. ഓർത്തിരിക്കുക, most of the countries participated in international solar alliance from northern hemisphere only. കാരണം northern hemisphere, that is also where you are getting more sunshine. Okay, നമുക്കറിയാം ഈ ട്രോപ്പിക്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സോ ഇതിനിടയിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ലൈറ്റ്സ് കിട്ടുന്ന കൺട്രികളാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഭാഗമായിരിക്കുന്നത്. ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് മൂലം അവർ ഉദ്ദേശിക്കുന്നത് മോർ സോളാർ എനർജി പ്രൊഡക്ഷൻ ആണ്. അപ്പം സൺലൈറ്റ് കിട്ടുന്ന രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലെ? സൺലൈറ്റ് കിട്ടുന്ന രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ വി ക്യാൻ പ്രൊഡ്യൂസ് മോർ റിന്യൂവബിൾ എനർജി. ഓക്കെ, സോളാർ എനർജി, അതാണ് ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. So once again, International Solar Alliance was launched by RPM and French President in November 2015. ഓർത്തിരിക്കുക, International Solar Alliance launch ചെയ്ത വർഷം 2015. Then International Solar Alliance is an alliance most been sunshine countries, okay, which is lie either completely or partly between Tropic of Cancer and Tropic of Capricorn. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അറ്റ് ദാറ്റ് ടൈം ഇൻ 2021 ദേർ ആർ 121 സിഗ്നേച്ചറി കൺട്രീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് മുമ്പ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൺഫേം ചെയ്യണം എത്ര കൺട്രീസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അറ്റ് പ്രസന്റ് ഉള്ളത്. ഇറ്റ് വിൽ കീപ് ഓൺ ചേഞ്ചിങ്. അപ്പൊ നമ്മൾ എക്സാമിന് മുമ്പേ ബ്ലൈൻഡ് ആയിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ പഠിക്കരുത്. ന്യൂമറിക്കൽ വാല്യൂസ് വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തത് കൺഫേം ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് അഗെയിൻ ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹസാഡസ് വേസ്റ്റ്. നമ്മുടെ സിലബസിലുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അതിനണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. ടു ക്യാരക്ടറൈസ് ഹസാഡസ് വേസ്റ്റ്, ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. കണ്ടക്ടിവിറ്റി, ഇഗ്നിറ്റബിലിറ്റി, കൊറോസിവിറ്റി, മാഗ്നറ്റിക് സസ്പെക്റ്റബിലിറ്റി ആൻഡ് റിയാക്ടിവിറ്റി. ഇതിലേതൊക്കെയാണ് ഹസാഡസ് വേസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈറ്റിൽസ്, ഏതൊക്കെയാണ്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കണ്ടക്ടിവിറ്റി ഈസ് ദയർ, ഇഗ്നിറ്റബിലിറ്റി ഈസ് ദയർ, കൊറോസിവിറ്റി ഈസ് ദയർ ആൻഡ് റിയാക്ടിവിറ്റി. വി ഡോണ്ട് ഹാവ് എനി പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു മാഗ്നറ്റിക്. ഓക്കെ, കറക്റ്റ് ആൻസർ. നമ്മൾ അടുത്ത രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ശേഷം ഇത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക, ഈ നാല് ക്യാരക്ടറിസ്റ്റിക് ബേസിസിലാണ് നമ്മൾ ഹസാഡസ് വേസ്റ്റിനെ, അതായത് സോളിഡ് ഹസാഡസ് വേസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇത് വാട്ടർ പൊല്യൂഷന്റെ അണ്ടറിൽ വരുന്ന അതാണ്. സോ വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് എന്താണ്, പോയിന്റ് സോഴ്സസും നോൺ പോയിന്റ് സോഴ്സസും ഉണ്ട്. അപ്പൊ ദിസ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. സോ എ, അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്. ബി, റൺ ഓഫ് ഫ്രം ഫാം ഫീൽഡ്സ്. സി, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. റൺ ഓഫ് ഫ്രം roads and construction sites and power plants. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ബി ആണ്, ബി ആണ് കറക്റ്റ് ഉത്തരം. സോ പോയിന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്നും വാട്ടർ പൊല്യൂഷൻ ആകുന്നതാണ് പോയിന്റ് സോഴ്സസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി എന്താണ്, വേസ്റ്റ് വാട്ടർ അവിടുന്ന് ഒരു റിവറിലേക്ക് പമ്പ് ചെയ്യുവാണ്, അതൊരു പോയിന്റ് സോഴ്സ് ആണ്. വി ക്യാൻ ട്രേസ് ദാറ്റ് സോഴ്സ്. ഇവിടെ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. പൊലിച്ചു വരുന്ന വെള്ളം, പല പല വീട്ടിൽ നിന്നുള്ള ഡ്രെയിനേജ് വാട്ടർ എല്ലാം കൂടെ ഒരു റിവറിലേക്ക് വരുന്നു. സോ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുന്ന് ഏത് വേസ്റ്റ് ആണ് വരുന്നത്, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വേസ്റ്റ് ആണ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്പേർസ്ഡ് വേസ്റ്റ്, സോറി, ഡിസ്പേർസ്ഡ് സോഴ്സ്. സോ ഓർത്തിരിക്കുക, പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും വന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പൊല്യൂഷൻ ആകുന്നതും,
നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിസ്പേഴ്സ്ഡ് സോഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ളത് എന്താണ്, വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചർ ഏരിയ, ഓക്കെ, ദെൻ റൺ ഓഫ് ഫ്രം വേരിയസ് സീവേജസ്, ഓക്കെ, ദാറ്റ് ഓൾ കം അണ്ടർ നോൺ പോയിന്റ് സോഴ്സസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്, സോ നമ്മൾ മൈനിങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പൊല്യൂട്ടൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് എ പോയിന്റ് സോഴ്സ്. റൺ ഓഫ് ഫ്രം ഫാം ഫീൽഡ്, സോ അതൊരു നോൺ പോയിന്റ് സോഴ്സ് ആണ്. ദെൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അഗെയിൻ അതൊരു പോയിന്റഡ് സോഴ്സ് ആണ്, നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡി, റൺ ഓഫ് ഫ്രം റോഡ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ സൈറ്റ്. ഓൾ റൺ ഓഫ്സ്, ക്വസ്റ്റ്യൻ വരുന്ന ഓൾ റൺ ഓഫ്സ് എന്താണ്, നോൺ പോയിന്റ് സോഴ്സ് ആയിരിക്കത്തുള്ളൂ 99%. ഓക്കെ, ദെൻ പവർ പ്ലാന്റ്സ്, അഗെയിൻ ഇറ്റ് ഈസ് എ പോയിന്റ് സോഴ്സ്. എക്സാമ്പിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം ഏതൊക്കെയാണ് പോയിന്റ് സോഴ്സസ്, ഏതൊക്കെയാണ് നോൺ പോയിന്റ് സോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ വാല്യൂസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ഗുഡ് ക്വാളിറ്റി വാട്ടർ. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഡിസോൾവ്ഡ് ഓക്സിജൻ. യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, എന്താണ് CBOD. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു എന്താണ് ഇത്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ ബോഡീസ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇതിന്? ഐ തിങ്ക് നോയിസ് പൊല്യൂഷൻ ഹാസ് adverse impact on the hearing ability as well as psychological well-being of a person. Statement 2, human perception of noise level is linear. ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യണം. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 3 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. നമ്മുടെ ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് നോയിസ് ലെവൽ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്, ഓർത്തിരിക്കുക. നമ്മളുടെ ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് നോയിസ് ലെവൽ ഈസ് നോൺ ലീനിയർ, ദാറ്റ് ഈസ് non-linear. Linear അല്ല, non-linear ആണ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരേ കാര്യം, നമ്മുടെ ഹ്യൂമൻ നോയിസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് വെരി ഈസി. നെക്സ്റ്റ് 1, സോ ദേർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു അസേർഷൻ റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും സോൾവ് ചെയ്യാൻ. പക്ഷെ അസേർഷൻ ആൻഡ് റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1 or 2 times thorough ആയിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഓക്കെ, ഈച്ച് ആൻഡ് എവ്രി വേർഡ് നന്നായിട്ട് വായിച്ചാലേ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഈ ഇത്തരം ക്വസ്റ്റ്യൻസിൽ. സോ അസേർഷൻ എ എന്ന് പറഞ്ഞാൽ, ദേർ ഹാസ് ടു ബി ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു അച്ചീവ് ദ ടാർഗറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സോ എന്താണ് പറയുന്നത്? ദേർ ഹാസ് ടു ബി ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു അച്ചീവ് ദ ടാർഗറ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ആണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റ് അതിന് അതിന് പറയുന്ന റീസൺ എന്താണ്? മെനി ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആർ ഇന്റർകണക്റ്റഡ്. ദേർ ഹാസ് ടു ബി ആൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു അച്ചീവ് ദ ടാർഗറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. നമുക്കൊരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ആണ് വേണ്ടത്. ഒരുപാട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ്? ഇന്റർകണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ? ദാറ്റ് ഐ മാർക്ക് റോങ് ബട്ട് ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് നാച്ചുറൽ ഹസാർഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ഒക്കറൻസ് ആൻഡ് മൾട്ടി കാഷ്വാലിറ്റി. നമ്മൾ നാച്ചുറൽ ഹസാർഡ്സ്, നമുക്ക് ഹസാർഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്നൊരു പോയിന്റ് ഉണ്ട് സിലബസിൽ. ഓക്കെ, നമ്മൾ അതിനകത്ത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഏതൊക്കെയാണ് നാച്ചുറൽ ഹസാർഡ്സ്. നോർമലി ഇൻഡെപ്ത് ആയിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. സോ ദേ വിൽ ഗീവ് സം ഓപ്ഷൻസ് ആൻഡ് ദേ വിൽ ആസ്ക് ഏതൊക്കെയാണ് നാച്ചുറൽ ഹസാർഡ്സ്, ഏതൊക്കെയാണ് മാൻ മേഡ് ആയിട്ട് വരുന്ന, ഏതൊക്കെയാണ് നാച്ചുറലി ഒക്കറിങ്, ഏതൊക്കെയാണ് മാൻ മേഡ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? എർത്ത്ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, എപ്പിഡമിക് ആൻഡ് സ്റ്റോം. ഇതിലേതാണ് നാച്ചുറൽ ഹസാർഡ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ഒക്കറൻസ് ആൻഡ് മൾട്ടി കാഷ്വാലിറ്റി? അതെ, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ, എർത്ത്ക്വേക്ക് ആണോ എപ്പിഡമിക്? മൾട്ടി കാഷ്വാലിറ്റി, നമുക്ക് കൊറോണ വന്നു, അതൊരു നാച്ചുറലി വന്നൊരു ഹസാർഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പ്ലേഗ്, കോളർ, അങ്ങനെ ഒരു ഡിസീസ് വന്ന് ഒരു എൻറ്റയർ റീജിയനെ ഫുൾ അഫക്ട് ചെയ്യാണ്. സോ എപ്പിഡമിക്, ഇത് ഞാനിപ്പം 1 minute. സോ ഹിയർ ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ ഫോർ എവറി വൺ. സോ നമുക്ക് നാച്ചുറൽ കോസസ്, ഓക്കെ,
നമുക്ക് ഈ ഓൾ എല്ലാ ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് നാച്ചുറൽ കോസസ്, ഓട്ടോമാറ്റിക്കലി എന്താ നാച്ചുറലി ഉണ്ടാകുന്നതും, ബൈ ഹ്യൂമൻ കോസസ്, അതായത് മാൻ മെയ്ഡ് ആയിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളും. ഇപ്പൊ നാച്ചുറൽ കോസസിൽ എന്താണ് സഡൻ ഒക്കറൻസ്, പെട്ടെന്ന് സംഭവിക്കുന്നത്. ഇപ്പൊ സ്റ്റോം, ഹെവി വേവ്, ഫ്രീസ്, എർത്ത്ക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇനി പ്രോഗ്രസീവ് ഒക്കറൻസ്, അതായത് നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് സംഭവിക്കുന്ന, പെട്ടെന്നൊരു നിമിഷം സംഭവിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ ലാൻഡ് സ്ലൈഡ്സ്, ദെൻ ഡ്രഫ്റ്റ്, വരൾച്ച, ഓക്കെ, ഫ്ലഡ്, എപ്പിഡമിക്. ഇപ്പൊ ഒരു ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ് സ്ട്രോങ് ആയിട്ടൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമുക്ക് കണ്ടിന്യൂസ് മഴ വരാം. ഇപ്പൊ 2018 നമ്മുടെ ഫ്ലഡ്. പിന്നെ വരൾച്ച, ഇപ്പൊ ബാംഗ്ലൂരൊക്കെ നല്ല വരൾച്ചയാണ്. അപ്പൊ വരൾച്ചയ്ക്ക് മുമ്പേ നമുക്ക് അതിന്റെ സിംബൽസ് എല്ലാം കിട്ടും. ഓക്കെ, വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സോ അതൊരു പ്രോഗ്രസീവ് ആയിട്ട് സംഭവിക്കുന്ന ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ദെൻ എപ്പിഡമിക്. ഇപ്പൊ കൊറോണ, കൊറോണ നമുക്ക് ആദ്യം എന്താ, ആദ്യം കുറച്ച് 100 പേർക്ക് വന്നു, ദെൻ 200 പേർക്ക് വന്നു. സോ പ്രോഗ്രസീവ് ആയിട്ടാണ് ആ ഒരു എപ്പിഡമിക് സ്പ്രെഡ് ആയത്. ഓക്കെ, ദെൻ സഡൻ, സഡൻ ആയിട്ടുണ്ട്. ഇപ്പം മാൻമേഡ് ഓൾസോ, മാൻമേഡ് ക്രിയേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ഓൾസോ നമുക്ക് എന്താണ് രണ്ടായിട്ട് തിരിക്കാം, സഡൻ ആൻഡ് പ്രോഗ്രസീവ്. ഫയർ, തീപിടുത്തം, എക്സ്പ്ലോഷൻ, കൊളീഷൻ, ഇതൊക്കെ എന്താണ് സഡൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. പ്രോഗ്രസീവ് ആയിട്ട് നടക്കുന്ന മാൻമേഡ് ഡിസാസ്റ്റർ എന്തൊക്കെയാണ്, വാർ, യുദ്ധങ്ങള്, ദെൻ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളത് ഓർത്തിരിക്കുക. ദെൻ ദിസ് ക്വസ്റ്റ്യൻ വിത്ത് യു ക്യാൻ സോൾവ് വിത്ത് യുവർ കോമൺ സെൻസ് ഓൾസോ ആൻഡ് വിത്ത് യുവർ ജനറൽ നോളജ് ഓൾസോ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് മാൻമേഡ്, ഏതൊക്കെയാണ് നാച്ചുറൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, അഗെയിൻ ഇറ്റ്സ് എ മാച്ച് ദ ഫോളോയിങ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രം എയർ ക്വാളിറ്റി ഇൻഡെക്സ്, നിങ്ങൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന കമ്പോണൻസ് എല്ലാം പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്നത്, ദെൻ എയർ ക്വാളിറ്റി ഇൻഡെക്സും അതിൽ വരുന്ന ഓരോ കളറും അതിന് വരുന്ന പെർട്ടിക്കുലർ വാല്യൂവും നന്നായിട്ട് പഠിച്ചിരിക്കണം. സോ 0 to 50, 100, 101 to 200, 201 to 300, 301 to 400. അതിന്റെ കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് ഓറഞ്ച്. ഓപ്ഷൻ 2. This is very important, air quality index. Then as per air quality index അനുസരിച്ച് നമ്മൾ കുറച്ച് ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വാതകങ്ങളാണ് അതിൽ വരുന്നത് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, സോ 0 to 50 ആണെങ്കിൽ എന്താണ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആണ്, ഇറ്റ്സ് ഗുഡ്. 51 to 100 സാറ്റിസ്ഫാക്ടറി. ഓക്കെ, 101 to 200 മോഡറേറ്റ് ആൻഡ് യെല്ലോ കളർ. ഓക്കെ, 201 to 300 ദാറ്റ് ഈസ് പുവർ. 301 to 400 വെരി പുവർ, ദാറ്റ് ഈസ് റെഡ് കളർ. ഓക്കെ, ആൻഡ് 401 to 500 സിവിയർ, അതൊരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ കളർ. ഓക്കെ, ഇത് നന്നായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ വളരെ റെയർ ആയിട്ടാണ് അവർ കളർ ചോദിക്കത്തുള്ളൂ. നോർമലി ദേ വിൽ ആസ്ക് ഏതൊക്കെയാണ് ഗുഡ്, സാറ്റിസ്ഫാക്ടറി, മോഡറേറ്റ്, അങ്ങനെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഇയറിൽ മാത്രമേ ഇങ്ങനെ കളറായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് വി ക്യാൻ എക്സ്പെക്ട് ദ ക്വസ്റ്റ്യൻ. നമുക്ക് പറയാൻ പറ്റില്ല അവർ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ആസ്പെക്റ്റിലും പ്രിപ്പയർ ആയിരിക്കുക.